നൂറു വർഷം പഴക്കമുള്ള യു പി സ്കൂൾ സർക്കാർ ഏറ്റെടുത്ത് പുനർനാമകരണം ചെയ്തപ്പോൾ പേരിലെ ക്രൈസ്തവ നാമം ഒഴിവാക്കിയതിൽ വലിയ പ്രതിഷേധം. വർഷങ്ങൾക്ക് മുമ്പ് വിവിധ ക്രൈസ്തവ സമൂഹങ്ങളുടെ നേതൃത്വത്തിൽ പണികഴിപ്പിച്ച് പ്രവർത്തനമാരംഭിച്ച പുലിയന്നൂർ സെന്റ് തോമസ് യു പി സ്കൂളിന്റെ പേരിൽ നിന്ന് സെന്റ് തോമസ് എന്ന നാമം എടുത്തുമാറ്റുകയായിരുന്നു. പ്രദേശത്ത് ദേവാലയം പണിയുന്നതിന് മുന്നേ തന്നെ പണികഴിക്കപ്പെട്ട സ്കൂളിന്റെ പുനർനാമകരണത്തിൽ കത്തോലിക്ക കോൺഗ്രസ് വേലൂർ ഫൊറോന സമിതി പ്രതിഷേധിച്ചു. വിശുദ്ധ ചാവറ ഏലിയാസ് അച്ഛന്റെ പള്ളിക്കൂര് പള്ളിക്കൂടം എന്ന ആഹ്വാനത്തെ സ്വീകരിച്ചുകൊണ്ട് വിദ്യാലയങ്ങൾ ആരംഭിച്ച് ജാതിമത ഭേദമന്യേ എല്ലാവരിലേക്കും വിദ്യ പകർന്നു കൊടുക്കാൻ തീക്ഷ്ണത കാണിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ സംഭാവനകളെ തമസ്കരിക്കുന്ന ഒരു മനോഭാവം അടുത്തിടെയായി കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതായി വിവിധ സംഭവങ്ങൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. കേരള നവോത്ഥാനത്തിന് ചുക്കാൻ വഹിച്ച ചാവറയച്ചനെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കിയത് തന്നെ ഏറ്റവും വലിയ ഉദാഹരണം. അത്തരമൊരു നീക്കമാണ് തൃശൂർ ജില്ലയിലെ പുലിയന്നൂരിലും സംഭവിച്ചിരിക്കുന്നത്. ഏകദേശം നൂറു വർഷങ്ങൾക്കു മുമ്പ് വിവിധ കത്തോലിക്ക സമുദായങ്ങൾ ചേർന്ന് സ്ഥാപിച്ച പുലിയന്നൂർ സെന്റ് തോമസ് യു പി സ്കൂൾ സർക്കാർ ഏറ്റെടുത്ത് പുനർനാമകരണം ചെയ്തപ്പോൾ സെന്റ് തോമസ് എന്ന പേര് ഒഴിവാക്കിയിരിക്കുന്നു. പള്ളി വരുന്നതിന് മുമ്പേ തന്നെ ആരംഭിച്ച പള്ളിക്കൂടമാണ് സെന്റ് തോമസ് എൽ പി സ്കൂൾ എന്നതും ശ്രദ്ധേയം. 1966 ഈ സ്കൂൾ യു പി സ്കൂളായി ഉയർത്തപ്പെട്ടു. തികച്ചും കാർഷിക മേഖലയായ ഇവിടെ നാനാജാതി മതസ്ഥരായ ആയിരക്കണക്കിന് കുട്ടികൾ പഠിച്ചുപോയ വിദ്യാലയമാണിത്. കൂടാതെ ഈ സ്കൂളിന്റെ മുറ്റത്ത് അക്കാലത്ത് പണിതീർത്ത കുരിശുപള്ളി ഇന്നും അവിടെയുണ്ട്. പ്രദേശത്തെ ക്രൈസ്തവ കുട്ടികളുടെ ഞായറാഴ്ചയിലെ വേദോപദേശം, വേലൂർ പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ചുള്ള അമ്പ പ്രദക്ഷിണം, വണക്കമാസാചരണം എന്നിവ നടന്നുവന്നിരുന്നതും ഈ സ്കൂളിലായിരുന്നു. ഇതിൽ നിന്നെല്ലാം ക്രൈസ്തവർക്കും പ്രദേശവാസികൾക്കും ഈ സ്കൂളിനോടുള്ള അടുപ്പം മനസ്സിലാക്കാവുന്നതാണ്. സ്കൂൾ നടത്തിക്കൊണ്ടുപോകുന്നതിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് വന്ന സാഹചര്യത്തിൽ ഭരണം ആദ്യം സ്റ്റാഫ് മാനേജ്മെന്റിനെ ഏൽപ്പിക്കുകയും തുടർന്ന് സ്കൂൾ സർക്കാരിലേക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തപ്പോഴാണ് സ്കൂളിന്റെ പേരിൽ നിന്നും സെന്റ് തോമസ് എന്നത് എടുത്തുമാറ്റിയത്. സർക്കാരിന്റെ പ്രസ്തുത നടപടിയിൽ നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉള്ളതായി കത്തോലിക്ക കോൺഗ്രസ് വേലൂർ ഫൊറോന സമിതി ചൂണ്ടിക്കാട്ടി. സാധാരണ നിലയ്ക്ക് ഈ വിദ്യാലയം വിട്ടുകൊടുക്കുമ്പോൾ ആ വിദ്യാലയത്തിന്റെ പേര് അതേപടി നിലനിർത്തിക്കൊണ്ടുള്ള ചരിത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇവിടെ തൊട്ടടുത്തുള്ള വേലൂര് RSRV ഹൈസ്കൂളിന്റെ പേര് തന്നെ, ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ പേര് തന്നെ രാജാ രവിവർമ്മ ഹൈസ്കൂൾ എന്നാണ്. അപ്പോൾ സ്വകാര്യ വ്യക്തിയുടെ പേരുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ സ്കൂൾ നിലനിൽക്കുന്നത്. ഈയിടെ ഏറ്റവും അടുത്ത കാലത്ത് അവിടെ കിരാലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പരശുരാം യു പി സ്കൂൾ സർക്കാരിലേക്ക് ഏറ്റെടുത്തപ്പോഴും ആ സ്കൂളിൻ്റെ പേര് പരശുരാം യു പി സ്കൂൾ എന്ന് നിലനിർത്തുകയായിരുന്നു. ഇവിടെ ഈ പുലിയന്നൂർ സെന്റ് തോമസ് യു പി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് അത് ഏറ്റെടുക്കുകയും ആ ഏറ്റെടുത്ത അവസരത്തിൽ ഈ സ്കൂളിൻ്റെ പേര് എന്തായിരിക്കണം എന്നുള്ള ചോദ്യം PTAയോടും സ്റ്റാഫിനോടും ചോദിക്കുകയായിരുന്നു. ഇങ്ങനൊരു ചോദ്യത്തിന് അവിടെ പ്രസക്തി ഉണ്ടാകുമായിരുന്നില്ല. നിലവിലുള്ള പേര് തന്നെ തുടർന്നു പോകേണ്ടതായിരുന്നു. പക്ഷേ സ്റ്റാഫ് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ PTAയും പ്രത്യേകമായ ചില സ്വാധീനവും ചില ഹിഡൻ അജണ്ടയുടെ ഫലമായിട്ടാണെന്ന് തോന്നുന്നു സ്കൂളിൻ്റെ പേര് സെന്റ് തോമസ് എന്ന് നിലനിർത്തേണ്ടതില്ല, ഗവൺമെൻറ് സ്കൂൾ യു പി സ്കൂൾ പുലിയന്നൂർ എന്ന് മാത്രമാക്കിയാൽ മതി എന്നൊരു തീരുമാനത്തിൽ അവരെത്തുകയായിരുന്നു. അങ്ങനെയാണ് ഗവൺമെൻറ് ഈ സ്കൂളിൻ്റെ പേര് സെന്റ് തോമസ് എന്നുള്ളവരുടെ പേര് എടുത്തു മാറ്റിയത്. ഇതിൽ ശക്തമായ പ്രതിഷേധം ഈ നാട്ടുകാർക്കുണ്ട്. 100 കൊല്ലം നിലനിന്നിരുന്ന ഒരു പേര് ഇന്ന് തമസ്കരിക്കപ്പെടുകയാണ്. ഇത് വളരെ ബോധപൂർവമായ നീക്കമാണ്. ഈ പേര് ഇല്ലാതാക്കാനും ഇതെല്ലാം സർക്കാർ വക സ്ഥാപനമാണെന്ന് വരുത്തി തീർക്കാൻ ഉള്ള ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇതെന്ന് ഞങ്ങൾ കരുതുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ അത് ജാതി മതഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട്, പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ സെന്റ് തോമസ് എന്ന പേര് പുനർനാമകരണം ചെയ്യണം, ആ പേര് നിലനിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭത്തിനിറങ്ങുകയാണ്. സ്കൂളിന്റെ കാര്യത്തിൽ വേലൂർ പഞ്ചായത്തും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും കാണിക്കുന്ന അസഹിഷ്ണുത പ്രതിഷേധാർഹമാണെന്നും കത്തോലിക്ക കോൺഗ്രസ് കുറ്റപ്പെടുത്തി. വേലൂർ ഫൊറോന വികാരി ഫാദർ റാഫേൽ താണിശ്ശേരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത ഡയറക്ടർ ഫാദർ വർഗീസ് കൂത്തൂർ, ജോഷി വടക്കൻ, PI ലാസർ തുടങ്ങിയവർ പ്രസംഗിച്ചു. കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ പുലിയന്നൂർ സെന്ററിൽ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. ഷെക്കൈന ന്യൂസ്, തൃശൂർ.